നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. എന്റെ ജീവിതം തകർത്തതും ഇല്ലാതാക്കിയതും സുജാതയാ. സുജാതയുടെ കൂടെ എന്റെ ഭർത്താവും കുടുംബവും. നഷ്ടങ്ങളുടെ കണക്ക് എനിക്ക് പറയാനുള്ളൂ. അപ്പോ അതുപോലൊരു കണക്ക് സുജാതയെ കൊണ്ട് എനിക്ക് പറയിപ്പിക്കണം. മാഡത്തിന് ആ ഒരു വാശി ഉണ്ടായച്ചാ മതി. വീണ് കിട്ടിയൊരവസരമാണ് ഡോക്ടർ സുജനബാലൻ. ഇതുപോലെ ഒരിക്കൽ കൂടി അയാൾക്കൊപ്പം നമ്മൾ ഇരിക്കും. അത് വേറൊന്നിനുമല്ല മാഡം. എത്ര വിശ്വസിച്ചാലും അയാളെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കില്ല. മകന്റെ പേരിലുള്ള കേസും പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോ അയാൾ ഒരു പക്ഷെ തിരിഞ്ഞു കൊത്തിയേക്കാം. അതിനനുവദിക്കരുത്. അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്രയ്ക്ക് ധൈര്യമൊന്നും അയാൾക്കില്ല. അത് ഉറപ്പിക്കണം മാഡം. നമ്മൾ ഇത്രയും വലിയൊരു കളി കളിക്കുമ്പോ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാവും. അതിന് കഴിവും ബുദ്ധിയുള്ള ആളാണ് മാഡത്തിന്റെ ഹസ്ബൻഡ്. എന്നും മാഡത്തിനെതിരായിട്ട് നിന്നിട്ടേ ഉള്ളൂ അയാള്. സുജാതയുടെ സത്യസന്ധത തെളിയിക്കാൻ അയാൾ ഇറങ്ങി പുറപ്പെടും. പിന്നെ പ്രകാശൻ. പ്രകാശനും സത്യാവസ്ഥ അറിയണമെന്നൊക്കെ നിർബന്ധം ഉണ്ടാവും. അപ്പോ എതിരാളികൾ രണ്ടുപേരുണ്ട്. അതിലെ മാഡത്തിന് ഭർത്താവിനെ തിരിച്ചു കിട്ടണമെന്നുണ്ട്, ആദം ജോണനെ. പക്ഷേ പ്രകാശനെ എനിക്ക് തിരിച്ചു വേണ്ട. മാഡം സംശയിച്ചു നോക്കൊന്നും വേണ്ട. ഇവരുടെ ഒക്കെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും പോവാണ്. തൽക്കാലം ഡോക്ടർ സുജനപാലൻ, അയാളെ നമ്മുടെ വരുതിക്ക് നിർത്തണം. അതിന് മാഡം ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരുന്നിട്ട് ഒരു കാര്യമില്ല. അധികാരം ഉപയോഗിക്കണം. കേട്ടത് മുഴുവനും ഒരിക്കലും സത്യമാകണമെന്നില്ല പ്രകാശ്. പ്രത്യേകിച്ച് റൂബി പറഞ്ഞതുകൊണ്ട് എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ സാറിനോട് പറഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ സാറിനോട് മറച്ചു വെച്ച ഒരു കാര്യവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ സുജ ഏതു തരത്തിൽ ജീവിച്ചാലും എനിക്കത് അന്വേഷിക്കാനുള്ള അധികാരമൊന്നുമില്ല. പക്ഷേ എന്നാലും എന്തോ ഉള്ളിത്തട്ടുന്നൊരു പ്രയാസം പോലെ അത് ഉള്ളിൽ ഇങ്ങനെ കിടക്കും. അതിന് ഒരൊറ്റ കാര്യമേ എനിക്ക് തോന്നുന്നുള്ളൂ പ്രകാശ്. പണ്ടത്തെക്കാൾ ഒരുപാടധികം പ്രകാശൻ ഇപ്പോൾ സുജാതയെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രയാസം തോന്നുന്നത്. ഇഷ്ടപ്പെട്ട് കൂടെ താമസിച്ചിരുന്ന കാലത്ത് പ്രകാശൻ മറ്റൊരു പെണ്ണിനൂടെ പോയില്ലേ? അന്ന് സുജാതയ്ക്കുണ്ടായ പ്രയാസം എന്താണെന്ന് ഊഹിക്കാനെങ്കിലും കഴിയുന്നില്ലേ? ശരിയാണ് സാർ, എന്ത് കാര്യത്തിനും അവനവന്റെ ശരികളാണ് വലുത്. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. എനിക്കത് മനസ്സിലായി. ഇക്കാര്യത്തിൽ പ്രകാശൻ ടെൻഷൻ അടിക്കേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. സുജാതയെ സംബന്ധിച്ച് റൂബി പറഞ്ഞതുപോലെ ഒരു ബന്ധമുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതിനൊന്നും നിന്നുകൊടുക്കുന്നൊരു പെണ്ണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എത്രത്തോളം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു, റൂബി പറഞ്ഞതിന്റെ പേരിൽ മാത്രം. അല്ലെങ്കിൽ ഒരു ഡോക്ടർ അങ്ങനെ ധരിപ്പിച്ചതുകൊണ്ട് ഒരാളെ തെറ്റുകാരിയെ ചിത്രീകരിക്കാൻ സാധിക്കില്ല. ഇനി അഥവാ അങ്ങനെ ചിത്രീകരിക്കേണ്ടി വന്നാലും പ്രകാശം പറഞ്ഞതുപോലെ പ്രകാശൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ബന്ധം ഉപേക്ഷിച്ചൊരു സ്ത്രീക്ക് അവളെ ഇഷ്ടത്തിന് ജീവിക്കാം. ശരിയാണ് സാർ, ഞാനതിന് അവകാശവാദം ഉന്നയിക്കാനോ അല്ലെങ്കിൽ അവളെ കുറ്റപ്പെടുത്താനോ വേണ്ടി പറഞ്ഞൊന്നുമല്ല. കുട്ടികളുടെ അമ്മയെ കുറിച്ച് ആളുകൾ മോശമായിട്ട് പറയുന്നത് കുട്ടികളെ ബാധിക്കില്ല സാർ. പ്രകാശൻ വളരെ നല്ല അച്ഛന്റെ രീതിയിൽ സംസാരിക്കുന്നു. റൂബിയുമായി ബന്ധമുണ്ടാക്കാൻ പ്രകാശം പോയ സമയത്ത് ഇങ്ങനെ വിചാരിച്ചിരുന്നോ, അച്ഛൻ കുട്ടികൾക്ക് ഒരു അപവാദമാകുമെന്ന്? ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും ഇതിന്റെ നിജസ്ഥിതി അറിയാൻ ഒരുപാട് വൈകിയാൽ റൂബി പറഞ്ഞതുകൊണ്ട് തീർച്ചയായും ഇത് കളവായിരിക്കുമെന്ന് വിശ്വസിക്കുന്നതാണ് നല്ലത്. എനിക്ക് അകത്തേക്ക് വരാമോ അമ്മച്ചി? അങ്ങനെ ഒരു ചോദ്യത്തിന്റെയും പറച്ചിലിന്റെയും ആവശ്യം ഒന്നും ഇല്ല ഇഷ. ഞാൻ താമസിക്കുന്നിടത്ത് നിനക്ക് എപ്പോഴായാലും കയറി വരാം. താമസിക്കുന്ന സ്ഥലം മാത്രമല്ലല്ലോ ഇത്. ഇപ്പൊ ഇതിന്റെ ഉടമസ്ഥാവകാശം അമ്മച്ചിക്കല്ലോ. അതിന് കൊള്ളാവുന്ന ഒരാൾ ഇവിടെ ഉണ്ടല്ലോ. അവളുടെ അനുവാദം വേണ്ടേ എനിക്ക് അകത്തേക്ക് കയറാൻ? ഐഷേ, ഈ വഴക്കിന്റെ സ്വരം കളഞ്ഞിട്ട് നീ അകത്തേക്ക് വാ. ഇത് സുജാതയുടെ വീടാണെന്ന് വിചാരിച്ച് നിന്നെ ഇവിടെ അകറ്റി നിർത്തുവൊന്നുമില്ല. ഞാനല്ലേ പറയുന്നത്? എനിക്കറിയാം അമ്മച്ചി അങ്ങനെ തന്നെ പറയുന്നു. കാരണം ഇത് വാങ്ങിച്ചത് സുജാതയുടെ പേരിലാണെങ്കിലും പണം മുടക്കിയത് സുജാതയല്ലോ. ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണെന്നും അങ്ങനെയല്ല എന്നും പല പ്രാവശ്യം നിന്നെ പറഞ്ഞു ബോധിപ്പിച്ചതാ. വെറുതെ നിന്ന് വഴക്കുണ്ടാക്കാതെ കയറി വാ. സുജാത വാങ്ങിച്ചതായാലും ഇനി അതല്ല ജോക്കുട്ടം വാങ്ങിച്ചതാണെങ്കിലും
ഇനി അമ്മച്ചിയുടെ കാശാണെങ്കിലും അതൊന്നും അന്വേഷിക്കാൻ വന്നതല്ല ഞാൻ. അതൊക്കെ ഞാൻ വിട്ടു. അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട് എനിക്ക് സുജാതയോട് സംസാരിക്കാൻ.